ജനയുഗമാകട്ടെ വലിയ വർത്തമാനമൊന്നും പറയാതെ ഒരൊറ്റ വാക്കുകൊണ്ട് പ്ലസ് ടുവിൻ്റെ കച്ചവടത്തെ വിശദീകരിക്കുന്നത് കാണുക തീരെഴുതി എന്നാണ് ശീർഷകം ലീഡ് വാർത്തയുമാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖല തീരെഴുതി കൊടുത്തിരിക്കുന്നു മനോജ് മാധവൻ അത് തരുന്നതിങ്ങനെ ആഴ്ചകൾ നീണ്ട വിലപേശലുകൾക്കൊടുവിൽ സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി മേഖലയെ സ്വകാര്യ വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് ഉമ്മൻചാണ്ടി തീരെഴുതി കൊടുത്തിരിക്കുന്നു എന്നാണ് ജനയുഗം പറയുന്നത് ഇത് യു ഡി എഫ് നേതാക്കളോട് ചോദിച്ചാൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പോ നാല് വർഷങ്ങൾക്ക് മുമ്പോ ഇതേ കാര്യം തന്നെ എൽ ഡി എഫ് ചെയ്തിരുന്നു എന്ന് മറുപടി പറയുകയും ചെയ്തു ഏതായാലും കച്ചവടം തകൃതിയായി നടക്കുന്ന സ്വകാര്യ മാനേജ്മെൻറ്റുകളുടെ മാത്രമല്ല സർക്കാർ ആഭിമുഖ്യത്തിൽ തന്നെ ലേലക്കമ്പോളം തുറന്നിരിക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമായി അത് അടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇനി കച്ചവടമാണ് രഹസ്യ കച്ചവടത്തിൻ്റെ കാലമാണ് വരുന്നത് അതിൻ്റെ വാർത്തകളും നമുക്ക് പ്രതീക്ഷിക്കാം പ്ലസ് ടുവുമായി ബന്ധിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഗാസ അതിപ്പോഴും ഉണങ്ങാത്ത മുറിവായി തന്നെ തുടരുന്നു വെടിയൊച്ചകൾ ഗാസയിൽ നിലയ്ക്കുന്നില്ല അതിൻ്റെ വാർത്തയാണ് പത്രംലോകം തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഗാസയിൽ രക്തപ്പുഴ മരണം എഴുന്നൂറായി എഴുന്നൂറ് മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഒരു മണിക്കൂറിൽ ഒരു കുട്ടി എന്ന നിലയ്ക്കാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഗാസ എന്ന പ്രദേശത്ത് ഗാസ ഗാസ സ്ട്രിപ്പിൽ കുട്ടികൾ മരിച്ചു വീഴുന്നത് റോക്കറ്റ് ലോഞ്ചറിൽ നിന്ന് ലഭിക്കുന്ന വെടിയൊച്ചകളുടെ പശ്ചാത്തലത്തിൽ അത്തരമൊരു സാഹചര്യത്തിൽ ഗാസയിൽ രക്തത്തിൻ്റെ പുഴയാണ് ഒഴുകുന്നത് അവിടെ അടിയുന്ന ആൾ ശ ശവശരീരങ്ങളുടെ എണ്ണം എഴുന്നൂറായിരിക്കുന്നു മണിക്കൂറിലൊരു വീതം ഗാസയിൽ കൊല്ലപ്പെടുന്നു വിദേശ വിമാന കമ്പനികൾ ടെൽ അവീവിലേക്കുള്ള സർവീസ് നിർത്തി ദീപികയുടെ അവസാന പുറം സചിത്രമായി ആ വാർത്ത തരുന്നു അതിങ്ങനെ വെടിനിർത്തലിനെ വിസമ്മതിച്ച് ഹമാസും ഇസ്രയേലി സൈന്യവും ഗാസയിൽ രൂക്ഷ പോരാട്ടം തുടരുകയാണ് പതിനാറ് ദിവസം പിന്നിട്ട പോരാട്ടത്തിൽ ഇതിനകം അറുനൂറ്റി എഴുപത് പാലസ്റ്റീൻകാർക്കും മുപ്പത്തി ഒന്ന് ഇസ്രയേലുകൾക്കും ജീവഹാനി നേരിട്ടിട്ടുണ്ട് തുല്യരാണ് ഈ രണ്ട് രാജ്യങ്ങളും എന്ന നിലയ്ക്കാണ് പാർലമെൻറ്റിൽ ബി ജെ പി നിലപാടെടുത്തത് എന്ന് നമുക്കറിയാം ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുക യുദ്ധാനന്തരം മരിച്ചവരുടെ ഗാസയിൽ മരിച്ചവരുടെ എണ്ണം എഴുന്നൂറാകുമ്പോൾ ഇസ്രയേലിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തി ഒന്നാണ് അതിൽ ഇരുപത്തിയൊൻപത് പട്ടാളക്കാരുമാണ് ഗാസയിലാകട്ടെ എഴുപത് ശതമാനം സർവസാധാരണക്കാരായ സിവിലിയന്മാരും സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ് വധിക്കപ്പെട്ടത് എന്നിട്ടും ഒരേപോലെയാണ് ഈ കാര്യം എന്ന് പറയാൻ ഒരു ഉളുപ്പും നമ്മുടെ ബി ജെ പിക്ക് നമ്മുടെ നാട്ടിൽ ഇല്ല പക്ഷേ വിദേശത്ത് അങ്ങനെയല്ല ഇസ്രയേലിൽ നടക്കുന്നത് യുദ്ധക്കുരുതിയാണ് എന്ന യു എനിൻ്റെ ഏറ്റവും പുതിയ നിലപാട് ഉചിത ഭംഗിയോടെ ദേശാഭിമാനി ഒന്നാം പുറത്തെ ഒന്നാമത്തെ വാർത്തയാക്കിയിരിക്കുന്നു കാണുക ഇസ്രയേൽ യുദ്ധക്കുറ്റവാളി എന്ന് യു എൻ നിഗമനം നിഗമനം മാത്രമല്ല അക്കാര്യത്തിൽ പ്രമേയം പാസാക്കി കഴിഞ്ഞിരിക്കുന്നു യു എൻ അതിങ്ങനെ കടന്നാക്രമണം അന്വേഷിക്കണമെന്ന യു എൻ സമിതിയുടെ പ്രമേയത്തെ ഇന്ത്യ പിന്തുണച്ചു യു എനിൽ യു എസ് എതിർത്തു പാലസ്റ്റീൻ മരണം അറുന്നൂറ്റി എൺപത് രണ്ടാഴ്ചയിലേറെയായി തുടരുന്ന നിഷ്ഠൂര കടന്നാക്രമണത്തിൽ ഗാസയിൽ അറുന്നൂറ്റി എൺപത് പാലസ്റ്റീൻകാരെ കൊല്ലുകയും ഒരു ലക്ഷത്തിലേറെ പേരെ അഭയാർത്ഥികളാക്കുകയും ചെയ്ത ഇസ്രയേൽ യുദ്ധ യുദ്ധ കുറ്റവാളിയാണ് എന്ന് ഐക്യരാഷ്ട്രസഭ നിരപരാധികൾക്ക് മേൽ ആയുദോഷം നടത്തിയ ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തിയെന്ന് യു എൻ മനുഷ്യാവകാശ സമിതി അധ്യക്ഷ നവീ പിള്ള പറഞ്ഞു ഇസ്രയേലിന്റെ കടന്നാക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് എന്ന യു എൻ മനുഷ്യാവകാശ സമിതിയുടെ പ്രമേയത്തെ ഇന്ത്യയും മറ്റ് ബ്രിക്സ് രാജ്യങ്ങളും പിന്തുണച്ചു ബ്രിക്സ് രാജ്യങ്ങളിൽ ആദ്യം തന്നെ ഇത്തരം ഒരു പ്രമേയം വരികയും മോദി നരേന്ദ്രമോദി കൈവൊക്കുകയും ചെയ്ത കാര്യം ഈ പങ്ക്തിൽ തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി അങ്ങനെ ആഗോളതലത്തിൽ നടക്കുന്ന പ്രമേയങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യയിലെ സർക്കാർ പാർലമെൻറ്റിൽ ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിക്കുന്നതിന് മടി കാണിക്കുകയും ചെയ്തു കുലീനമായ മടി കാണിക്കുന്നത് വഴി ലോകോത്തരത്തെ ഒരു നിലപാടും ഇന്ത്യയിൽ മറ്റൊരു എടുത്തുകൊണ്ട് ഇസ്രയേലിൻ്റെ ആത്മബന്ധം പുലർത്തുകയാണ് ഇപ്പോഴും ബി ജെ പിയുടെ ആഭിമുഖ്യത്തിലുള്ള നേതൃത്വം എന്നാണ് ഈ അവസ്ഥ ഒരുപക്ഷെ ബി ജെ പിക്ക് അപമാനമുളളമാക്കുന്ന അവസ്ഥ നമ്മോട് പറയുന്നത് ശിവസേനയെ എം പിമാരുടെ പ്രകടനത്തെ സംബന്ധിച്ച് വലിയ വാർത്തകളാണ് പത്രങ്ങളിൽ വരുന്നത് ശിവസേന എം പിമാരുടെ പ്രവൃത്തി മാതൃഭൂമി അത് ഒന്നാം പേജിൽ ഒന്നാമത്തെ വാർത്തയാക്കിയിട്ടുണ്ട് നോമ്പെടുത്ത ജീവനക്കാരനെ ശിവസേന എം പിമാർ ചപ്പാത്തി തീറ്റിക്കാൻ ശ്രമിച്ചു മാസം ഒരു മാസം കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് ഉയരാൻ മത്സരിക്കുന്ന പാർട്ടികളിൽ ഒന്നാണ് ശിവസേന ഈ സമയത്താണ് ശിവസേനയുടെ എം പിമാർ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ചെയ്തതെന്താണ് എം പിമാർ അതും കാരണമല്ലോ പാർലമെൻറ്റിൽ വൻ ബഹളം റിപ്പോർട്ട് പരിശോധി പരിശോധിക്കുമെന്ന് സർക്കാർ റംസാൻ മൃതമെടുത്ത മുസ്ലിം ജീവനക്കാരൻ്റെ വായിൽ ശിവസേന എം പിമാർ ചപ്പാത്തി തിരികെ കയറ്റിയ സംഭവം വൻ വിവാദത്തിൽ ജീവനക്കാരൻ്റെ നോമ്പ് തെറ്റിക്കാനാണ് എം പിമാർ ശ്രമിച്ചതെന്നും ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ ബഹളത്തിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പ്രക്ഷുബ്ധമായി അത് ലോക്സഭയിൽ വലിയ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം ഇതിന് രൂപം കൊടുത്തു എന്നാണ് മാതൃഭൂമിയുടെ ഈ ലീഡ് വാർത്ത പറയുന്നത് ബഹളം തുടർന്നതോടെ സ്പീക്കർ സഭ നിർത്തിവച്ചു പിന്നീട് വീണ്ടും ചേർന്നപ്പോൾ ശിവസേനാംഗം ആനന്ദ് ഗീതെ സംഭവത്തിൽ മാപ്പ് പറഞ്ഞു എന്നാൽ ഇതിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി മുസ്ലിം ആയിരിക്കുന്ന ഒരാൾ ഒരു സർവറിനോട് അദ്ദേഹത്തിൻ്റെ വായിൽ ചപ്പാത്തി തിരികുന്നത് റമദാൻ മാസത്തിലാണ് നോമ്പ് മാസത്തിൽ നോമ്പ് പിടിക്കുന്ന ഒരാളുടെ വായിൽ പകൽ ചപ്പാത്തി തിരികിക്കൊണ്ട് ആ സ്ഥാപനത്തിനുള്ള ആ കെടുകാര്യസ്ഥിതിക്കെതിരെ എം പിമാർ പ്രതികരിച്ചു എം പിമാരുടെ പ്രതികരണം ഇങ്ങനെ സംഭവിച്ചത് യാദൃച്ഛിക മാത്രമാണ് എന്ന് ശിവസേന പറയുമ്പോൾ ശിവസേനയ്ക്കും ഒരു ലക്ഷ്യമുണ്ട് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വരുന്നു ആ തിരഞ്ഞെടുപ്പിൽ മൈനോറിറ്റിക്കെതിരായി നിലപാടെടുത്താൽ വിജയിക്കുമെന്ന് തോന്നാൻ ഇപ്പോൾ തോന്നാൻ ശിവസേനയ്ക്ക് എവിടെ നിന്നാണ് പ്രചോദനം ലഭിച്ചത് അന്വേഷിച്ച് നാം എവിടെയും പോകേണ്ട യു പിയിൽ നിന്നാണ് അമിത്ഷായെ യു പിയിലേക്ക് തെരഞ്ഞെടുപ്പിന് ഒൻപത് മാസം മുമ്പ് പറഞ്ഞയച്ചത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിൻ്റെ വലം കൈയ്യായ ആളെ അതിനുശേഷം അദ്ദേഹത്തെ തന്നെ ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി അദ്ദേഹം തിരഞ്ഞെടുക്കുകയും ചെയ്തു ഏതായാലും അതിരിക്കട്ടെ ഒൻപത് മാസത്തിനു മുമ്പ് അവിടെ പോയി അമിത്ഷാ ചെയ്തത് മുസാഫർ നഗർ എന്ന സ്ഥലത്ത് ഒരു വർഗീയ കലാപം ഉണ്ടാക്കുക എന്നതായിരുന്നു ആ വർഗീയ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എഴുപത്തിയൊന്ന് സീറ്റ് എൺപതിൽ എഴുപത്തിയൊന്ന് സീറ്റ് തട്ടിയെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞതെങ്കിൽ ബി ജെ പിയുടെ അനിയൻ പാർട്ടിയായ ശിവസേന ശിവസേനയാകട്ടെ ഇതേ മാതൃക മഹാരാഷ്ട്രയിൽ അവലംബിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് കൊമ്പൻ പോയ വഴി തന്നെയാണ് മോഴയും സഞ്ചരിക്കുന്നത് ബി ജെ പി കാട്ടിക്കൊടുത്തു ആ ഉദാഹരണത്തിൽ നിന്ന് പുതിയ പാഠം പഠിച്ച് മുന്നേറുന്നു ശിവസേന രണ്ടും തിരിച്ചറിയാൻ കഴിയാത്ത രണ്ട് പാമ്പുകളെ പോലെ സമാന മുഖഭാവ മുദ്രയാണ് ബി ജെ പിക്ക് ശിവസേനയ്ക്കും ഇക്കാര്യത്തിൽ ഉള്ളത് എന്ന് വ്യക്തം ഇനി ശിവസേനയുടെ അതിക്രമങ്ങൾ എന്തൊക്കെയായിരുന്നു അതും കാണാം ദേശാഭിമാനിയുടെ ഇന്ത്യ ലോകം പേജ് കാണുക മഹാരാഷ്ട്ര സദറിൽ മഹാരാഷ്ട്ര ഭക്ഷണം വിളമ്പണമെന്നാവശ്യപ്പെട്ടാണ് ആക്രമണം ആരംഭിച്ചത് ഭക്ഷണശാല അലങ്കോലമാക്കി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി റമദാൻ വൃത്തത്തിലായിരുന്ന കാറ്ററിംഗ് സൂപ്പർവൈസറുടെ വായിൽ ഭക്ഷണം കുത്തിത്തിരികി മാനേജറുടെ ഓഫീസ് അടിച്ചു തകർത്തു റെസിഡൻറ്റ് കമ്മീഷന്റെ ഓഫീസ് മുറിയിൽ ജയ് മഹാരാഷ്ട്ര എന്നെഴുതിയ ശേഷമാണ് സംഘം മടങ്ങിയത് എന്ന് പറയുമ്പോൾ എം പിമാരുടെ സംഘം കാണിച്ച ആളികൂളി തരത്തെക്കുറിച്ചാണ് ദേശാഭിമാനി പറയുന്നത് ഈ നിലയ്ക്ക് എം പിമാർ പെരുമാറുന്നത് യാതൃച്ഛികമായി കരുതാനില്ല അവരുടെ ഈ കനൽ കണ്ണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പാഠം അവർ പഠിച്ചത് ബി ജെ പിയിൽ നിന്നാണ് പഠിപ്പിച്ച അവരുടെ പഠിപ്പിച്ച ആത്മീയ ഗുരു അമിത്ഷായുമാണ് അമിത് ഷാ ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റുമാണ് ആ നിലയ്ക്ക് ഇന്ത്യൻ രാഷ്ട്രീയം നീങ്ങുന്ന സാഹചര്യത്തിൽ എൻ ഡി എ സർക്കാർ പുതിയ നിയമ ഭേദഗതിയിലേക്ക് നീങ്ങുന്ന വാർത്ത നമ്മെ തേടി എത്തുന്നു കൂടുതൽ ആശങ്ക ഉത്പാദിപ്പിക്കുന്ന വാർത്തകളാണ് യു പി ഐയുടെ നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ മോദി തയ്യാറാകുന്നു